So hello guys, we have a new video. This video we have come to hardcore episode 2. So guys, I am going to hardcore episode maximum continuously. So I am going to ഇന്നത്തെ വീഡിയോയുടെ ഗോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യത്തെ ഗോൾ ഒരു മൈനിങ് ഏരിയ അല്ലെങ്കിൽ ഒരു മൈനിങ് ഒരു ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു മൈനിങ് ഏരിയ പോലെ സംഭവം ഉണ്ടാക്കണം വെറുതെ ഉണ്ടാക്കിയാൽ പോരാ ഒരു അടിപൊളി ലുക്കിൽ അല്ല നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കണം രണ്ടാമത്തെ ഗോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സ്റ്റാക്ക് അയൺ കളക്ട് ചെയ്യണം മൂന്നാമത്തെ ഗോൾ മൊത്തം അയൺ ഗിയറപ്പ് ആവണം നാലാമത്തെ ഗോൾ എല്ലാ വീഡിയോയിലും സെയിം ആയിരിക്കും Yes, we have to do it. So, we have to do it in this video. We have to do it in the thumbnail. So, we have to do it in the twist Pradesh. We have to do it in the mind. So, now we have to do it in the same way. ഉണ്ടാക്കാൻ പോകുന്ന ബേസ് ഇവിടെയാണ് ഇവിടെ ഒരു നല്ലൊരു ഒരു പുഴ പോലെ ഇരുതും ഇനി അപ്പുറത്ത് നല്ല അടിപൊളി സ്ഥലം പ്ലെയിൻസ് ഒക്കെ ഉണ്ട് അവിടെ ആയിരിക്കും എൻ്റെ ഫാമിങ് ഏരിയാസ് മൊത്തം ഇവിടെയാണ് ഞാൻ ഒരു ബേസ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് വില്ലേജിൻ്റെ തൊട്ടടുത്തല്ല ദൂരെയാണ് ഫാംസ് ഒക്കെ അവിടെയാണ് അപ്പോൾ വില്ലേജിൻ്റെ കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഒരു അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള ബേസ് പണിയാൻ പോകുന്നത് സോ നമ്മുടെ വീട് ഇട്ട് കിടക്കാം So, first of all, we have a mine base. Just a look. We have a stone. We have a stone. We have a stone. We have a cute look. We have a nice base. 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 So, ഒരു റീപ്ലേ മോഡ് ഒന്നും ഉണ്ടാക്കാനില്ല ഞാൻ വേണേ ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ് ഇപ്പം അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് ബാരലും കൂടെ ഉണ്ടാക്കണം കാരണം ബാരലും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിലിംഗോ അങ്ങനത്തെ എന്തെങ്കിലും മൈനിങ്ങിനോ പോലെ പിക്കാക്സോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കാൻ വേണ്ടി ഒരു അടിപൊളി സെറ്റപ്പ് ആയിരിക്കും അതിനു മുമ്പ് നമുക്ക് വുഡ് ഇല്ല ഈ വുഡ് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ് നമുക്ക് എന്തായാലും ഇപ്പം ഇവിടുന്ന് വുഡ് എടുക്കാം ഗൈസ് പിന്നെ നമ്മുടെ അവിടെ ഇവിടെ അയലിൻ്റെ വുഡൊക്കെ ഭയങ്കര കുറവാണ് നിങ്ങൾ കണ്ടോ അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ സാപ്ലിംഗ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നാട്ടണം അപ്പോൾ കുറച്ച് വുഡിൻ്റെ ഒക്കെ റിസോഴ്സ് കിട്ടും പിന്നെ നമുക്കിനി ബിൽഡിനൊക്കെ അത്യാവശ്യം വേണ്ടത് എന്താ നമ്മുടെ കുറച്ച് സ്പ്രൂസ് വുഡ്സ് ഒക്കെ വേണം അതൊക്കെ കളക്ട് ചെയ്യാൻ പോകണം അത് കളക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടും ഇപ്പം നമുക്ക് എന്തായാലും കുറച്ച് ഒരു രണ്ട് ബാരൽ ഉണ്ടാക്കണം ഇനി ആവശ്യം എന്താണ് ഓക്കെ നമ്മുടെ പ്ലാങ്ക്സ് ആണ് ആവശ്യം നമുക്ക് എന്തായാലും ഇത്രയും പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ബാരലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഇനി ആ ഒരു കൊച്ചു ബിൽഡാണ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ബിൽഡാണ് അധികം വലിയ ഇതൊന്നും ഇല്ല നല്ല ക്യൂട്ടായിരിക്കണം അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം ഇവിടെ ഒരു ബാരൽ ഇങ്ങനെ ഒരു ബാരൽ ഞാൻ ഒരു ട്യൂട്ടോറിയൽ പോലെയാണെന്ന് ചെയ്യുന്നത് കാരണം ഇത് ഭയങ്കര ചെറിയൊരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യുന്നത് ഏശ്വിന് ഇവിടെ രണ്ട് ഫെൻസ് ഇവിടെ അപ്പം അത് തീർന്നു ഇനി ഏശ് നമുക്ക് എനിക്ക് വേണ്ടത് ടോർച്ച് അല്ലായിരുന്നു ഇവിടെ വെക്കാൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാലാണ് അടിപൊളി പക്ഷെ ഇപ്പം നമുക്ക് എന്താ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇത് വെച്ചേക്കുന്നു പിന്നെ ഏശ് നമുക്ക് വേണ്ടത് വുഡ് നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വുഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ സെയിം പാറ്റേൺ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടുക്കത്തെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ലുക്കായി ഇനി ഇങ്ങനെ ഇത് മൊത്തം നമുക്ക് സ്ട്രിപ്പ് ചെയ്യണം ശരിക്കും ഈ ബിൽഡിന് എനിക്ക് വേണ്ടത് സ്പ്രൂസ് വുഡാണ് സ്പ്രൂസ് വുഡ് ശരിക്കും ഈ ബിൽഡിന് ചേരത്തുള്ളൂ പക്ഷെ നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പ്രൂസ് ബിൽഡ് എടുക്കുന്നത് ഇനി നമുക്ക് നേരെ ഒരു മൂന്ന് സൈൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ മൂന്ന് സൈൻ ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ മൂന്ന് സൈൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഓക്ക് ലോഗ് ഇവിടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇങ്ങനെ കാണും ഇനി ഒരു ചെറിയൊരു ഔട്ട്ലുക്കും കൂടെ കൊടുക്കാൻ നമുക്ക് ഈ സ്റ്റെയർ എടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം കുറച്ചും കൂടെ
ഒരു ട്രയാങ്കിളോ സർക്കിൾ പോലത്തെ ഒരു ഫീല് വരും. അത് അടിപൊളിയാണ്. ഇതാണ് ഗൈസ് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ നമ്മുടെ മേളിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇവിടുത്തെ ഒരു ചെറിയ ഗ്യാപ്പ്. അത് നമുക്കൊന്ന് ഡെർട്ട് വെച്ച് ഫില്ല് ചെയ്യാം. അവിടെ ഗ്രാസ് ബ്ലോക്സ് ആയതുകൊണ്ട് അത് താനെ ഫില്ലായിക്കോളും. ഒന്ന് രണ്ട് മൂന്ന്. സോ ഇത്രയേ ഉള്ളൂ. അപ്പം മേളിത്തെ അത് കവറായി. ഇനി നമ്മൾ ഈ മൈനിൽ എനിക്ക് മൈൻ ചെയ്താലും ഉറപ്പൊന്നും ഇല്ല കിട്ടുമെന്ന്. എന്നാലും നമ്മളൊരു സ്ട്രെയിറ്റ് ഒരു 30 മിനിറ്റ്സോ എന്തായാലും നമ്മൾ മൈൻ ചെയ്യുകയാണ്. അയൻ കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അയൻ കിട്ടിയില്ലെങ്കിൽ, എത്ര കിട്ടിയിട്ടും അയൻ മൈൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ, ഞാൻ മിക്കവാറും ഒരു കേവ്സിലോ കേവിലൊക്കെ മിക്കവാറും പോയി നോക്കുമായിരിക്കും. സോ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് പോലത്തെ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു മൈൻഡിലൊക്കെ ഞാൻ ചെയ്തതേ ഉള്ളൂ. സോ ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് 30 മിനിറ്റ്സ് നമ്മൾ മൈനിങ് പോയിട്ട് അയൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മൾ ഇവിടം വരെ വന്നപ്പം ഇവിടെ ഒരു വലിയൊരു കേവ് എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു കേവ്, നമ്മുടെ മൈനിങ് ഏരിയ തന്നെ കളയുന്ന ഒരു കേവ്. കാരണം ഇങ്ങോട്ടിനി താഴോട്ട് ബിൽഡ് ചെയ്യാൻ ഒന്നും പറ്റാത്തൊരവസ്ഥ. കാരണം നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം ഇന്നൊരു എനിക്ക് തോന്നുന്നത് മണ്ട എവിടെയോ എവിടെയാണ്. അവിടെ മൊത്തം ക്രീപ്പേഴ്സൊക്കെ സ്പോണായി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ടേക്കൊന്ന് കുഴിച്ച് അവിടെ എന്താ അവസ്ഥ എന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല, എനിക്ക് നല്ല സ്പൈഡേഴ്സിൻ്റെയും സോംബീസിൻ്റെയും ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. സോ ഗൈസ് നമുക്കെന്തായാലും നമ്മൾ നോക്കിയ നമ്മുടെ ഒരു സെക്കൻഡ് ഗോൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. യെസ് ഗൈസ് നമുക്ക് ഒരു സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ 62 കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ് ഒരു സ്റ്റാക്കൊന്നും കിട്ടിയിട്ടില്ല. കറക്റ്റ് ഒരു സ്റ്റാക്ക് നമ്മുടെ കിട്ടണ നമ്മുടെ ബേസിൽ ഒരു 5 ഉണ്ട്. അപ്പം അതുകൂടെ കൂട്ടിയാൽ കറക്റ്റ് ഒരു സ്റ്റാക്ക് ആവും. നമുക്കെന്തായാലും ഇത് ചെയ്യാം. ചോയ്സ് നമ്മളെന്തായാലും അയൺ കുറച്ച് ഇടുന്ന ക്ലിപ്സേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്പേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാണ് പകുതി മൈനിങ് ചെയ്തത്. ഞാൻ അരമണിക്കൂർ കറക്റ്റ് 30 മിനിറ്റ് ആണെന്ന് വെച്ചാൽ ഒരു 26 ഒക്കെ എടുത്തു ഈ ഒരു സ്റ്റാക്ക് അയൺ തന്നെ ഗ്രൈൻഡ് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ കിട്ടി എനിക്ക്, ആൻഡ് സൈറ്റും കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. സോ നമ്മുടെ പിക്കാക്സ് നമ്മൾ കുറേ പിക്കാക്സ് ഉണ്ടാക്കി. അങ്ങനെ അവസാനം ഒരു പിക്കാക്സ് നമുക്ക് ബാക്കി, രണ്ട് പിക്കാക്സ് ബാക്കിയുണ്ട്. സോ നമ്മൾ ഇത്രയും ബ്ലോക്സാണ് ഗ്രൈൻഡ് ചെയ്തത്, നമുക്ക് മൈൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് നമുക്ക് നല്ല യൂസ് ആകും. സോ നമ്മളെന്തായാലും ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, എന്നാലും നമ്മൾ ഇത്ര വീഡിയോയുടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഒരു 30-35 മിനിറ്റ് വീഡിയോ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ നമുക്കെന്തായാലും ഇനി മൂന്നാമത്തെ ഗോളായ നമ്മുടെ അയൺ ടൂൾസും അയൺ ആർമറും മൊത്തം അയൺ ഗിയർ അപ്പ് ആവണം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അതിപ്പോൾ അയൺ മൊത്തം ഉരുകിയിട്ട് നമുക്ക് ഒന്ന് അയണിൻ്റെ ഇതെല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ എന്താ നമ്മുടെ ഗോൾ നമ്പർ 4 അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മരിച്ചിട്ടില്ല. പിന്നെ അയൺ ആർമർ ഇടുമ്പം വല്ല ക്രീപ്പറോ വല്ല പുറകിൽ നിന്ന് പൊട്ടി മരിച്ചാലേ ഉള്ളൂ. ഇതായാലും നമുക്ക് എന്തായാലും ഇനി അയണ് ഈ അയണെല്ലാം മെൽറ്റ് ആയിട്ട് നമുക്ക് ആക്കാം. ബാക്കി കുറച്ച് അയൺ നമുക്ക് ഇതിലും കൂടെ ഇടാം. കുറച്ച് ഫാസ്റ്റിൽ നമുക്ക് ആകുകയും ചെയ്യും. സോ ഗൈസ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഇത് ഇതിൽ നമ്മൾ ഞാൻ വിചാരിച്ച് മിക്കവാറും കേവി പോകേണ്ട വരുമെന്ന്. പക്ഷെ നമ്മൾ കുറച്ച് ഇവിടെ ഇതിലൂടെ പോയപ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ കേവ് കിട്ടി. അത് നമ്മൾ അവിടെ നല്ല റിസ്കിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നൈസായിട്ട് അവിടെ നിന്ന് കുറച്ച് അയൺ അവിടെയൊക്കെ കുറച്ച് അയൺ ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പം അവിടെ നിന്ന് കുറച്ച് അയൺ എടുത്തു. അത് എനിക്ക് സ്കെലട്ടൻ്റെ കുറേ അടിയൊക്കെ കിട്ടി. എന്നാലും നമ്മൾ അവിടെ മൂടി വെച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് മൈൻ ചെയ്തു. അവിടെ നമ്മളൊരു 33 ലെവലിലെങ്ങാണ്ട് നമ്മൾ മൈൻ ചെയ്തപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല അയൺ നമുക്ക് കിട്ടി. പിന്നെ നമ്മുടെ അയണെല്ലാം ഗോളായതുകൊണ്ട് നമ്മൾ മാക്സിമം എത്ര സമയം വേണേലും നോക്കും. ഇന്നത്തെ വീടിയുടെ ഗോൾ അതായതുകൊണ്ട് സോ നമുക്കെന്തായാലും ഈ അയണൊക്കെ മെൽറ്റ് ആയിട്ട് നമുക്കിനി അയൺ ആർമറും കൂടെ ആക്കാമുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് എല്ലാം എടുക്കാം. അയൺ ആർമർ മാത്രമല്ല നമ്മൾ അയൺ ടൂൾസും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്താലും എൻ്റെ ലെറ്റ്സ് പ്ലേയിലായാലും 1 ബ്ലോക്കിലായാലും എപ്പോഴും മഴയാണ്, എന്താ അറിയത്തില്ല.
അത് മഴ കാരണം അവരവിടെ നിൽക്കുന്നുണ്ടോ? ഗുഡ് കപ്പിൾസ്. ഞാൻ ഈ മരം വെട്ടിയിട്ട് ഇതിൽ ഇതൊന്നും പോകുന്നില്ല, എന്താ അറിയത്തില്ല. സോ നമുക്ക് എന്തായാലും ഇനി അയണിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാം. കഴിച്ച് നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളായി. നമുക്ക് ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ടും ഒരു പാൻറ്റും കൂടെ ഉണ്ടാക്കിയാൽ മതി. കാരണം നമുക്ക് നമ്മുടെ ആർമർ നേരത്തെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ആർമർ ചെസ് പ്ലേറ്റ് നേരത്തെ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ അതിന് കിട്ടിയായിരുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ആർമേഴ്സ് ഇടാതെ ചോയ്സ്. നമ്മളിങ്ങനെ ഫുൾ അയൺ ആർമർ ആയിക്കൊണ്ട്, അയൺ ഗിയറപ്പ് ആയിട്ടില്ല, അയൺ ഗിയർ മൊത്തം ആയിട്ടില്ല, നമ്മുടെ ടൂൾസും കൂടെ അയൺ ഗിയർ ആയാലേ എല്ലാം ആകത്തുള്ളൂ. സോ നമ്മുടെ ആർമർ അയൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൂൾസ് ഒക്കെ പോയി ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന അയൺ വെച്ച് തന്നെ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി ടൂൾസ് ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റിക്ക് വേണം. നമുക്ക് പ്ലാങ്ക്സ് എല്ലാം തീർന്ന്, നമ്മുടെ ലോഗെല്ലാം തീർന്ന്, നമുക്ക് കുറച്ച് പ്ലാന്റ്സും ലോഗൊക്കെ വെട്ടണം. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്ക് ണ്ടാക്കാം. ഫസ്റ്റ് ഫുഡി നമ്മുടെ ഓക്കിൻ്റെ ഇതെല്ലാം തീർന്ന്, ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ അയൺ ആക്സ്, പിന്നെ ഒരു അയൺ പിക്ക്, പിന്നെ ഒരു അയൺ ഷവൽ, പിന്നെ നമ്മുടെ എൻചാൻമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി അയൺ നമുക്കിനി ചെസ്റ്റിൽ വെക്കാം. എന്നിട്ട് മൊത്തം ഓർഡർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൊത്തം അയൺ ഗിയറപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എല്ലാ ഗോളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ അടുത്ത വീഡിയോയുടെ മെയിൻ മിക്കവാറും ഒരു ബേസ് ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും വല്ലോ വില്ലേജ് ബ്രീഡറോ അങ്ങനത്തെ വല്ലതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം ടാറ്റാ, ബൈ ബൈ.